മിശിഹായിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് ഈശോയുടെ ഒരു പ്രലോഭന രംഗമാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഈശോയ്ക്ക് പ്രലോഭനങ്ങളുണ്ടായത് പിശാചിൽ നിന്നാണ്. എന്നാൽ അത് മനുഷ്യരിലൂടെയാണ് ആ പ്രലോഭനങ്ങൾ ഉണ്ടായത് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്ക മൂന്ന് സുവിശേഷകന്മാരിലും ഈശോയ്ക്ക് പ്രലോഭനമുണ്ടായത് നേരിട്ട് പിശാചിൽ നിന്നാണ് എന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയ്ക്ക് പ്രലോഭനങ്ങളുണ്ടാകുന്നത് പിശാചിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നാണ്, സ്വന്തം സഹോദരങ്ങളിൽ നിന്നാണ്, ബന്ധുമിത്രാദികളിൽ നിന്നാണ്. അതാണ് ശരിയായിട്ടുള്ള രീതി തന്നെയാണ്. നമുക്കെല്ലാവർക്കും പ്രലോഭനങ്ങളുണ്ടാകുന്നത് പിശാച് നേരിട്ട് വന്ന് പ്രലോഭിപ്പിക്കുകയില്ല. പിശാച് വലിയ സൂത്രക്കാരനാണ്. പിശാച് മനുഷ്യരിലൂടെയാണ് പ്രലോഭനങ്ങൾ നൽകുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരിലൂടെയാണ്, മാനുഷികമായി സ്നേഹിക്കുന്നവരിലൂടെയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ദൈവികമായി സ്നേഹിക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ മനുഷ്യരാണല്ലോ, അതുകൊണ്ട് മാനുഷികമായ ആ രീതിയിൽ സ്നേഹിക്കുക സ്വാഭാവികമാണ്. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും പ്രലോഭനങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രലോഭനങ്ങളെ വേണ്ടതുപോലെ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കില്ലാതെ പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാതെ വെറും മാനുഷികമായ വഴികളിലൂടെ ജീവിക്കുന്നവരായി മാറും. അത് സംഭവിക്കാൻ പാടില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ബന്ധുമിത്രാദികൾ ഈശോയെ വന്നോട് പ്രേരിപ്പിച്ചു, നീ ഇതാ ദൈവാലയത്തിൽ തിരുനാൾ നടക്കാൻ പോകുന്നു, ഒത്തിരി ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും, അവിടെ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണം, അപ്പോൾ എല്ലാവരും നിന്നെ അറിയും. നീ ഇങ്ങനെ വഴിമുക്കിലും ആ ഓരോ സ്ഥലത്തും എല്ലാവരെയും കാണുമ്പം അവനെ ശുഭപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നടന്നാൽ നിന്നെ ആരറിയും? ലോകം മുഴുവൻ നിന്നെ അറിയണ്ടേ? അതിനല്ലേ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ നല്ലൊരവസരമാണ്. ദൈവാലയത്തിൽ പെരുന്നാൾ വരുന്നു, കൂടാരത്തിരുനാളിൻ്റെ അവസരമാണ്. അപ്പോൾ എല്ലാവരും അവിടെ വരും, അവിടെ പോയി ഒരു നല്ല അത്ഭുതം ഒന്ന് പ്രവർത്തിക്കണം. ഇത് ഈശോയുടെ ഒരു പ്രലോഭനങ്ങളിൽ ഒന്നിൻ്റെ ഒരു സൂചനയാണ്. ദൈവാലയത്തിന് മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടുക എന്ന് പിശാച് പറഞ്ഞു. അപ്പോൾ ദൈവത്തെയാണ് നീ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഈശോ മറുപടി കൊടുത്തു. ആ പ്രലോഭനത്തിന് സമാന്തരമായ ഒരു പ്രലോഭനമാണിത്. ഉണ്ടോ? അപ്പം മനുഷ്യരിലൂടെയാണ് പ്രലോഭനങ്ങൾ വരുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരിലൂടെയാണ്, മാനുഷികമായി സ്നേഹിക്കുന്നവരിലൂടെയാണ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വേണം ജീവിക്കുവാൻ. ദൈവത്തിൻ്റെ സമയം, നമ്മൾ ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവമാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവിടെ ഈശോ സമയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൈറോസ് എന്ന വാക്കാണ്. സാധാരണ സമയത്തിന് ക്രോണോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ക്രോണോസ്, ക്രോണോളജി എന്നെല്ലാം നമ്മൾ പറയുന്ന, അതായത് ചരിത്ര നിമിഷങ്ങൾ, ഓരോ ചരിത്രത്തിൽ കടന്നു പോകുന്ന സമയം. പക്ഷേ ഈശോ കൈറോസ് എന്ന വാക്ക് ഉപയോഗിച്ചു, എൻ്റെ സമയം. ആ കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതിനനുസരിച്ച് ഞാൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുകയുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. മാനുഷികമായ ആ നിർദ്ദേശങ്ങൾ, മാനുഷികമായ പ്രേരണകൾ അതൊന്നുമല്ല എൻ്റെ പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം എന്ന് ഈശോ കട്ടായമായിട്ട് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് പ്രേരിപ്പിക്കും. അതെല്ലാം പ്രലോഭനങ്ങളാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം.
നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വേണം മുന്നോട്ട് നീങ്ങുവാൻ. ഓരോ നിമിഷവും ആ ദൈവഹിതമാണ് എന്നെ നയിക്കുന്നത്, അതിനനുസരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് കൈറോസ് വാച്ച് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പലപ്പോഴും ക്രോണോസ് വാച്ചാണ് ഉപയോഗിക്കുന്നത് അല്ലയോ? അത് സ്വിസ് വാച്ചായിരിക്കും, ആമസോൺ വാച്ചായിരിക്കും, അതുപോലെയുള്ള വാച്ചുകൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രായോഗികമായിട്ടത് ആവശ്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട വാച്ച് കൈറോസ് വാച്ചാണ്. കൈറോസ് അതാണ് എൻ്റെ സമയം, ആ ദൈവത്തിൻ്റെ സമയം. എൻ്റെ സമയമല്ല, മനുഷ്യർ പ്രപ്പോസ് ചെയ്യുന്ന സമയമല്ല, ദൈവത്തിൻ്റെ സമയമനുസരിച്ച് ഞാൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം, നമ്മൾ ഏത് വാച്ചാണ് ഉപയോഗിക്കുന്നത്. കൈറോസ് വാച്ച് അനുസരിച്ചാണോ ക്രോണോസ് വാച്ച് അനുസരിച്ചാണോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത് എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. കൈറോസ് അനുസരിച്ചാണ് ഞാനെല്ലാം ചെയ്യുന്നത്, അതായത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത്, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നാം ഉറപ്പുവരുത്തണം. അങ്ങനെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഇന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമുക്ക് വലിയൊരു മാതൃകയാണ് വെച്ചത്. എൻ്റെ സമയമിനിയുമായിട്ടില്ല, എൻ്റെ സമയമിനിയുമായിട്ടില്ല എന്ന് ഈശോ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, ഇതാ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ അതിൻ്റെ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ആ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സമയം, എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സമയമേതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് ഓരോ തീരുമാനങ്ങളും ഓരോ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ഓരോ നിമിഷവും തീരുമാനങ്ങളെടുത്താണ് മുന്നോട്ട് നീങ്ങുന്നത്. തീരുമാനങ്ങൾ എടുക്കാതെയല്ല മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ നമ്മളെടുക്കുന്ന ആ തീരുമാനങ്ങളെല്ലാം അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവഹിതപ്രകാരമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.